തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നതും തേനി ജില്ലയിൽ തന്നെയുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ്. സ്ഥലം വേറെ ഒന്നല്ല, മേഘമലയിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. കുറേ നാളായിട്ട് ഇവിടേക്ക് പോകണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ ഇതിനു മുമ്പും തേനിയിൽ വന്നിട്ടുണ്ട്, കമ്പം തേനിയൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെ വീഡിയോയും നമ്മൾ കമ്പം തേനി യാത്രയിലൊക്കെ എന്തൊക്കെ കാണാമെന്നുള്ള വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അപ്പോഴൊന്നും നമുക്ക് ഈ ഒരു മേഘമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മേഘമലയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കമ്പം തേനി ഭാഗത്ത് മുന്തിരിത്തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മേഘമലയിലേക്ക് പോകാം. നമ്മൾ ലാസ്റ്റ് ടൈം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കമ്പം തേനി ഭാഗത്തൊക്കെ ധാരാളം പച്ചക്കറി കൃഷികളൊക്കെ ആയിരുന്നു കൂടുതൽ കണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ നേരെ വിപരീതമായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നെൽകൃഷിയാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും നെൽകൃഷിയാണ് ഏറ്റവും കൂടുതൽ ഇത്തവണ ഉള്ളത്. നമ്മൾ പോകും വഴി പിന്നെ ധാരാളം ഈ കാളകളുടെ കൂട്ടത്തിനെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവർ പോകണം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നല്ല രസമുണ്ട് അവരിങ്ങനെ കൂട്ടത്തോടെ നടന്നു പോകുന്നത് കാണാനായിട്ട്. ഇവരെ നോക്കാനായിട്ട് രണ്ട് മൂന്ന് പേരേ ഉള്ളൂ, പക്ഷെ ധാരാളം കാളകളുണ്ട് കേട്ടോ. മേഘമല പൊതുവെ തണുപ്പുള്ള ഒരു ഏരിയയാണ്, പക്ഷേ പോകും വഴി നല്ല ചൂടാണ് നമുക്ക് കിട്ടുക. തമിഴ്നാട്ടിലെ ചൂട് നിങ്ങൾക്കറിയാലോ, നല്ല ചൂടായിരിക്കും പോകണ വഴി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ അനുയോജ്യം മഴക്കാലത്തോ അല്ലെങ്കിൽ മഞ്ഞുകാലത്തൊക്കെയാണ്. വെയിലുള്ള ടൈമിൽ പോകാനായിട്ട് അത്ര നന്നായിരിക്കില്ല. പോകുന്ന വഴി ഭയങ്കര ചൂടാണ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അവിടെ വേറെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും എഴുതി കൊടുക്കാനില്ല. അവർ നമ്മളോട് 5 മണിക്ക് മുമ്പായിട്ട് തിരിച്ചു വരാനായിട്ട് പറഞ്ഞു. മാത്രമല്ല റോഡ് സൈഡിൽ, അതായത് ഫോറസ്റ്റാണ് പോകുന്ന വഴി, അപ്പോൾ ഫോറസ്റ്റിനുള്ളിൽ നിന്ന് ഫോട്ടോസ് എടുക്കരുതെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിലെ ഡ്രോൺ ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്തു, ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ, വേറെ സീനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മണിക്ക് മുമ്പായിട്ട് തിരിച്ചു വരണം. അപ്പോൾ പോകും വഴി മൊത്തം നമുക്ക് ഈ ഒരു കമ്പം തേനി ആ ഒരു ഇതിൻ്റെ വ്യൂസൊക്കെ നമുക്ക് കിട്ടും. നല്ല അടിപൊളി കാഴ്ചകളാണ്, പാടവും കൃഷിത്തോട്ടങ്ങളും, നല്ല രസമാട്ടോ കാഴ്ചകൾ. ഒരു സൈഡിൽ നമുക്ക് ഫുള്ളും മലയാണ് കാണാനായിട്ട് പറ്റുക. നമ്മളങ്ങനെ മേഘമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 18 ചുരങ്ങൾ കയറി വേണം മലയുടെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകണ വഴി ഈ ഒരു പാടങ്ങളുടെ കാഴ്ചകളാണ് മൊത്തം കാണാനായിട്ട് സാധിക്കുക. നമ്മളീ ഒരു കയറിപ്പോകുന്ന ഭാഗത്തിൻ്റെ ഒരു സൈഡ് മലഭാഗമാണ്. അപ്പം മുകളിലെ ഭാഗത്തായിട്ട് നല്ല വലിയ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ഇത്. മാത്രമല്ല ആനിമൽ ക്രോസിങ്ങും ഇഷ്ടംപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ആന, പുലി, കരിമ്പുലികളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേഘമല ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, മേലെ ഭാഗത്തുനിന്ന് നല്ല വലിയ രീതിയിൽ കല്ലൊക്കെ റോഡിൽ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്താണ് യാത്രയെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുക, കാരണം നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വേനൽക്കാലത്താണ് യാത്ര, അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണമെങ്കിലും കൂടുതലും മൃഗങ്ങളെ സൂക്ഷിച്ചാൽ മതി. ഏറ്റവും ഇവിടെ വരാനായിട്ട് അനുയോജ്യം ആ ഒരു തണുപ്പുള്ള ടൈമിലാണ് കേട്ടോ. നമ്മളങ്ങനെ ചുരങ്ങളൊക്കെ കയറിയിട്ട് ഇപ്പോൾ ഏറ്റവും ടോപ്പിലെത്തി, മേഘമലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒന്നാമത് ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ നല്ല ക്ലീനാണ് ഈ ഒരു സ്ഥലം. ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് ഇത്രയും തണുപ്പുണ്ടെങ്കിൽ മഴക്കാലത്ത് എന്തോരം തണുപ്പുണ്ടാവും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ മൂന്നാറും വാൽപ്പാറയൊക്കെ പോലെ ഒരു ഭംഗിയുള്ളൊരു തേയിലത്തോട്ടം തന്നെയാണ് നമുക്കിവിടെ ആദ്യം കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്നാറൊക്കെ പോലെ നല്ല തിരക്കില്ല, ഇവിടെ ഒട്ടും ആൾക്ക് തിരക്കില്ല എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇവിടെ അധികം ആൾക്കാരൊന്നും കണ്ടില്ല. എന്തായാലും ഈ ഒരു സ്ഥലം ടൂറിസ്റ്റുകൾ അധികം സഞ്ചരിക്കാത്തതുകൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെയും ചക്രാന്തപ്പൂക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പോകുന്ന വഴി പലയിടത്തും നമ്മൾ ചക്രാന്തപ്പൂക്കൾ ഇവിടെയും കണ്ടു കേട്ടോ. ഈ ഒരു സമയം ചക്രാന്തപ്പൂക്കളുടെ കാലമാണല്ലോ. പ്രത്യേകിച്ച് മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പൂക്കളാണ് നിറച്ചും ഈ നീലവാഗ വസന്തം എന്നാണ് അവിടെയൊക്കെ ചെന്നാൽ പറയുക. അത് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും.
ഈ ഒരു മേഘമലേനെ ഹൈവേവി മൗണ്ടൈൻസ് എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. മേഘമല എന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു ഭാഗം. എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്പോട്ടും കൂടിയാണ് ഇത്. ഇവിടെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഫോട്ടോജെനിക് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ധാരാളം ആനകളെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് ഇന്ന് ആനകളെയൊന്നും കാണാൻ പറ്റിയില്ല. നമുക്ക് നമ്മുടെ ഫാമിലിയോടൊത്ത് വൺ ഡേ ട്രിപ്പ് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു മേഘമല. മേഘമലയിൽ വരുന്നവർക്ക് കമ്പം തേനി ഭാഗത്തെ മുന്തിരിത്തോട്ടങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങോട്ടേക്ക് വരാം. ശരിക്കും ഇവിടെ കണ്ട് രാവിലെ വന്ന് കണ്ടുപോണതാണ് ഏറ്റവും ബെറ്റർ. മോർണിങ്ങിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഏറ്റവും അടിപൊളി ഇവിടുത്തെ. അതിനുശേഷം കമ്പം ഭാഗത്തെ മുന്തിരിത്തോട്ടങ്ങളൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്പോട്ടാണ് ഈ ഒരു തേനിയിലെ ഈ ഒരു കമ്പം ഭാഗം. നമ്മളങ്ങനെ ഇപ്പോൾ ഡാമിൻ്റെ ഒരു ഭാഗത്തേക്ക് പോവാണ്. നമ്മൾ ഇവിടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. നമ്മൾ ജസ്റ്റ് ഡാമിൻ്റെ ഭാഗം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ നേരത്തെ തിരിച്ചു പോകുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ നല്ല ചൂടാണ് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ. അപ്പോൾ നമ്മൾ മോർണിംഗിലെ കാഴ്ചകളൊക്കെ കൂടുതൽ കണ്ടിട്ട് നേരത്തെ തിരിച്ചു പോകണതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഒരു ഉച്ച ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും നമ്മൾ താഴെ എത്തുമ്പോഴേക്കും. അപ്പോൾ വേനൽക്കാല ടൈമിൽ വരാണെങ്കിൽ ഏറ്റവും ബെറ്റർ മോർണിംഗ് വന്ന് തിരിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് നമ്മുടെ തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരു പ്ലേസാണ്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് നിന്നിട്ടുള്ള ഒരു വ്യൂ ഒക്കെ കാണാൻ. ഞാൻ ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് വരുന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മളങ്ങനെ ഈ ഒരു ഡാമിൻ്റെ ഒരു ഭാഗത്ത് വന്നേക്കാണ്. വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടേക്ക് വെള്ളമൊന്നും അധികം കണ്ടില്ല. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ പോകാം, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. ഇനി എന്തായാലും മഴക്കാലത്ത് വന്നിട്ട് നമ്മൾ ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.